ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സത്യഭാമ പറഞ്ഞതനുസരിച്ച് വളരെ സന്തോഷത്തോടെ തന്നെ ശാലിനിയോട് വിളിച്ചു പറയാൻ മുറിയിലേക്ക് പോവുകയാണ് വിഷ്ണു. അത് കണ്ട് രാഘവനും പ്രീതിക്കും സന്തോഷമാകുന്നു. സുസ്മിതയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നതുമില്ല. അമ്മേ, ഇന്ന് എനിക്ക് നിറച്ച് കഴിക്കണം എന്ന് പ്രീതി സത്യഭാമയോട് പറയുന്നു. സന്തോഷമുള്ള ദിവസമായിരുന്നു എന്ന് പറഞ്ഞ് സത്യഭാമയെ കെട്ടിപ്പിടിച്ച് പുഞ്ചിരിയോടെ നിൽക്കുകയാണ് പ്രീതിയെ. സത്യഭാമയും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നു. സത്യഭാമ എന്തോ മനസ്സിൽ കരുതിയിട്ടാണ് ഇത് പറഞ്ഞത്. ദേഷ്യത്തിൽ സുസ്മിത അവിടെ നിന്നും പോകുന്നു. പുറത്തിറങ്ങിയ സുസ്മിത വളരെ ദേഷ്യത്തിൽ ആലോചിച്ച് നിൽക്കുകയാണ്. ശാരദാമ്മയുടെ വീട്ടിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശാരദാമ്മ. ശ്യാമയെ അടുക്കളയിലേക്ക് വിളിക്കുന്നുണ്ട്. ശ്യാമ അവിടെ വരികയാണ്. അങ്ങനെ ശ്യാമയെ കൊണ്ട് സവാളയൊക്കെ അരിപ്പിക്കുകയാണ് ശാരദാമ്മ. എനിക്ക് പഠിക്കാനുണ്ട് എന്ന് ശ്യാമ പറയുന്നു. എപ്പോൾ നോക്കിയാലും ഒരു പഠിത്തം, എന്നിട്ട് തലയാണെങ്കിൽ ഫോണിലും എന്ന് ശാരദാമ്മ പറയുന്നു. അമ്മയ്ക്കിപ്പോൾ എന്തോ വേണം, സവാള അരിയണം, അത്രയല്ലേ ഉള്ളൂ, ഞാൻ അരിഞ്ഞു തരാം എന്ന് പറഞ്ഞ് സവാള അരിയാനായിട്ട് ശ്യാമ പോകുന്നു. ആ സവാള മാത്രം അരിഞ്ഞാൽ പോരാ, അടുക്കളയിൽ ഒരു കൈ കൂടി സഹായിക്കണം എന്ന് ശാരദ പറയുന്നു. അല്ല മോളെ, ശാലിനി പോയിട്ട് ഇതുവരെ വന്നില്ലേ എന്ന് ശാരദ ചോദിക്കുന്നു. അല്ലമ്മേ, സിവിൽ സർവീസ് എക്സാമിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ കുറുപ്പ് സാറിൻ്റെ അടുത്തേക്ക് പോയതല്ലേ, ചിലപ്പോൾ വൈകുമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ ശ്യാമ പറയുന്നു. ഇനി അവൾക്ക് കളക്ടർ ആവാൻ പറ്റുമോടി എന്ന് ശാരദ ചോദിക്കുന്നു. ഫെയിലായാലും പിന്നെ എഴുതാമേ, ആദ്യ ശ്രമത്തിൽ സിവിൽ സർവീസും മെയിൻസ് എക്സാമും കടന്നുകൂടുന്നവർ വളരെ കുറവാണ് എന്നൊക്കെ ശ്യാമ പറയുന്നു. നീ എന്താ ഈ പറയുന്നത്, ആകാൻ പറ്റുമോ ഇല്ലയോ എന്ന് ശാരദാമ്മ ചോദിക്കുന്നു. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ പറ്റും എന്ന് ശ്യാമ പറയുന്നുണ്ട്. ആ സമയത്ത് ശാരദയുടെ ഫോണിൽ ഒരു കോള് വരുന്നുണ്ട്. നീ ആ ഫോണിങ് എടുത്തേ എന്ന് ശാരദ പറയുന്നുണ്ട്. വിഷ്ണുവേട്ടനാണ് എന്ന് പറഞ്ഞ് ശ്യാമ ഫോണെടുത്ത് കൊടുക്കുകയാണ്. എന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്, ചിലപ്പോൾ സത്യം തുറന്നു പറയാനാണെങ്കിലോ എന്നൊക്കെ ശ്യാമ പറയുന്നു. അത് കേട്ട് ശാരദ പറയുന്നു, കുത്തിച്ചകഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞില്ല, പിന്നെ ഇനി ഇപ്പോൾ എന്ന് ശാരദ പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ വിഷ്ണു ശാരദയോട് ചോദിക്കുന്നു, ശാരദാമേ ശാലിനി എവിടെയാ? അത് കേട്ട് ശാരദ പറയുന്നു, അവള് കുറുപ്പ് സാറിൻ്റെ അടുത്ത് പോയിരിക്കുക, എന്തോ പുസ്തകങ്ങൾ വാങ്ങിക്കാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടെന്ന്. അല്ല, ഞാൻ കുറേ തവണ വിളിച്ചു, ശാലിനി അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് വിഷ്ണു പറയുന്നു. എന്താ മോനെ വിശേഷം എന്ന് ശാരദ ചോദിക്കുന്നു. അതെ അമ്മേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, അമ്മ പറഞ്ഞു ശാലിനിയെ തിരികെ കൊണ്ടുവരാൻ എന്ന്. വിഷ്ണു വളരെ സന്തോഷത്തോടെ പറയുന്നത് കേട്ട് ശാരദാമ്മയ്ക്കും സന്തോഷമാവുകയാണ്. ഏ, സത്യം എന്ന് ചോദിക്കുന്നു. എന്താ അമ്മേ എന്ന് ശ്യാമ ചോദിക്കുന്നു. പതിയെ പറയുകയാണ് ശാരദാമ്മ ശാലിനിയെ കൊണ്ടുവരാൻ സത്യമ്മ സമ്മതിച്ചെന്ന്. അത് കേട്ട് ശ്യാമയ്ക്കും സന്തോഷമാവുന്നുണ്ടേ. അയ്യോ മോനെ, എനിക്കിത് വിശ്വസിക്കാനാകുന്നില്ല എന്നൊക്കെ ശാരദാമ്മ പറയുന്നു. ആദ്യം എനിക്കും ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല അമ്മേ, പക്ഷേ അമ്മ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. ശാരദാമ്മയോട് ശാലിനിയെ കൂട്ടിക്കൊണ്ട് വരാനാ പറഞ്ഞത്. നാളെ രാവിലെ തന്നെ കൊണ്ടുവരണേ, ബാഗൊക്കെ ഇപ്പം തന്നെ ഒരുക്കി വെച്ചോളൂ എന്നൊക്കെ വിഷ്ണു പറയുന്നു. എന്തായാലും ശാലിനി നിരപരാധിയാണെന്ന് ഒടുവിൽ അമ്മയ്ക്ക് മനസ്സിലായല്ലോ എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ, ഏത് ദൈവത്തിൻ്റെ കൃപയാണോ എന്തോ, വിളിക്കാതെ ദൈവങ്ങളില്ല എന്നൊക്കെ ശാരദാമ്മ പറയുന്നു. അപ്പോഴേ ഞാനിന്ന് വെക്കുക, ശാലിനിയോട് പറയണേ എന്ന് വിഷ്ണു പറയുന്നു. കുഞ്ഞേച്ചി അറിഞ്ഞ വിവരം എന്ന് ശ്യാമ പറയുന്നു. അവൾ ഫോൺ എടുത്തില്ലെന്ന് എന്ന് ശാരദ പറയുന്നു. അപ്പോൾ നമുക്ക് തന്നെ പൊട്ടിക്കാം ജേച്ചിയോട് ഈ ഗുഡ് ന്യൂസ്, ആളിങ്ങ് വരട്ടെ എന്ന് ശ്യാമ പറയുന്നു. വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ശാരദ പറയുന്നു, എൻ്റെ ദേവി, കുഞ്ഞിതറിയുമ്പോൾ എന്ത് സന്തോഷമാവും. സത്യാമ്മയുടെ വീട്ടിലാണെങ്കിൽ വിഷ്ണുവിന് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറുപ്പ് സാറിൻ്റെ വീട്ടിൽ നിന്നും മടങ്ങി ശാരദാമ്മയുടെ വീട്ടിലേക്ക് വരികയാണ് ശാലിനി. ശാലിനി വന്നയുടൻ ശ്യാമ പറയുന്നു, അമ്മേ ദേ കുഞ്ഞേച്ചി വന്നു. എന്താടി നീ കുഞ്ഞേച്ചി ആദ്യമായിട്ടാണോ കാണുന്നത് എന്ന് ശാലിനി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, ഒരു വലിയ വിശേഷമുണ്ട് കുഞ്ഞേച്ചി. എൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് വിശേഷം ഉണ്ടാവാനടി എന്ന് ശാലിനി പറഞ്ഞപ്പോൾ, അതൊക്കെ പറയാം, കുഞ്ഞേച്ചിയുടെ ഫോൺ എന്ത് പറ്റി എന്ന് ശ്യാമ പറയുന്നു. അങ്ങനെ ഫോൺ എടുത്ത് നോക്കുകയാണ് ശാലിനി. ഫോൺ ഞാൻ സൈലൻ്റിൽ ഇട്ടിരിക്കുകയായിരുന്നു, കുറുപ്പ് സാറിനോട് സംസാരിക്കുന്നതിനിടെ കോള് വന്ന് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് കരുതി എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ, അയ്യോ വിഷ്ണുവേട്ടൻ വിളിച്ചിട്ടുണ്ടല്ലോ, അതും കുറേ തവണ, എന്തിനായിരിക്കും വിളിച്ചത്? അത് കേട്ട് ശ്യാമ പറയുന്നു, അതാ കുഞ്ഞേച്ചി വിശേഷമുണ്ടെന്ന് പറഞ്ഞത്. അവിടേക്ക് ശാരദാമ്മ വരുന്നുണ്ട്. എൻ്റെ പൊന്നു മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനിയുടെ നെറുകയിൽ ഒരു ചുംബനൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ നിൽക്കുകയാണ് ശാരദാമ്മ. എന്താമ്മേ എന്ന് ശാലിനി ചോദിക്കുന്നു. ദൈവം ശാരദയും മക്കളെയും ഉപേക്ഷിച്ച് കളഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല, അത്ര ക്രൂരത കാട്ടിയില്ല ദൈവം എന്നൊക്കെ ശാരദാമ്മ പറയുന്നത് കേട്ട് എന്താമ്മേ പറയുന്നത്, അത് പറ എന്ന് ശാലിനി പറഞ്ഞപ്പോൾ ശാരദാമ്മ പറയുന്നു, എടി മോളെ, സത്യാമ്മ നിന്നെ തിരിച്ച് വിളിച്ചെന്ന്. ഏ, നേരോ എന്ന് ശാലിനി ചോദിക്കുന്നു. ആ, എനിക്കും അതേ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, വിഷ്ണു മോനെ പറഞ്ഞത്.
നിന്നോട് നാളെ രാവിലെ തന്നെ അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ മോളെ സത്യം മനസ്സിലാക്കി സത്യാമ്മ നിന്നെ തിരിച്ചു വിളിക്കുമെന്ന്? അത് സത്യമായി. മോളെ നീ അകത്ത് പോയി എന്തെങ്കിലും മധുരം എടുത്തോണ്ട് വാ എന്ന് ശ്യാമയോടും പറയുന്നുണ്ട്. ശ്യാമാം അകത്ത് പോയി മധുരമൊക്കെ എടുത്തോണ്ട് വരാൻ പോകുന്നു. ശാരദ പിന്നെയും പറയുന്നു, ഇത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളെല്ലാം തീർത്തു തന്നല്ലോ ദേവി. ശാരദ ഇതിനോട് നിന്നോട് കടപ്പെട്ടിരിക്കും ജീവിത അവസാനം വരെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ മോളെ എത്രയും പെട്ടെന്ന് നീ ഡ്രസ്സൊക്കെ എടുത്തു വയ്ക്കണം ഇപ്പോൾ തന്നെ എന്ന് ശാരദ പറയുന്നു. ഒന്നും എടുക്കാൻ മറക്കണ്ട എന്നും. ആ സമയം അടുക്കളയിൽ നിന്നും മധുരമൊക്കെ എടുത്തോണ്ട് വരികയാണ് ശ്യാമ. അതിൽ നിന്നും ഒരു ലഡു എടുത്ത് ശാലിനിയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് ശാരദാമ്മ. ശാലിനിയും തിരിച്ച് ശാരദാമ്മയുടെയും ശ്യാമയുടെയും വായിൽ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ മൂന്ന് പേരും വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സത്യാമ്മ മുഴുകുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയത്താണ് വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് ശാലിനി വിളിക്കുന്നത്. വിഷ്ണുവിൻ്റെ ഫോണാണെങ്കിൽ ഹോളിലിരിക്കുകയായിരുന്നു. അതിൽ ബെല്ലടിക്കുന്ന കേട്ടിട്ട് അവിടെ എങ്ങും ആരുമില്ല, അതുകൊണ്ട് വിഷ്ണുവിൻ്റെ ഫോൺ സത്യാമ്മ തന്നെ എടുക്കുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് ശാലിനിയോ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുന്നു. ആ ഫോൺ സത്യാമ്മ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ശാലിനി പറയുന്നു, ഹലോ അമ്മ, വിവരങ്ങളൊക്കെ പറഞ്ഞു. എന്ത് മാജിക്ക് അവിടെ സംഭവിച്ചത്? സത്യാമ്മയ്ക്ക് എങ്ങനെ എന്നെ വിശ്വാസം വന്നേ? വിഷ്ണുവേട്ടൻ എന്നോടുള്ള വിശ്വാസത്തിൽ കുറച്ച് സത്യാമ്മയ്ക്കും കൊടുത്തോ? എന്താ ഒന്നും മിണ്ടാത്തത്? സത്യാമ്മയുണ്ടോ അടുത്ത്? ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും സാരമില്ല. ഇത് ഇപ്പം തന്നെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. എൻ്റെ അമ്മ പറഞ്ഞതുപോലെ സത്യാമ്മ തന്നെ എന്നെ തിരിച്ചു വിളിച്ചല്ലോ. എന്താ ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ശാലിനി പറയുന്നതിനൊക്കെ ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് സത്യഭാമ. പിന്നെയും ശാലിനി പറയുന്നു, ശരി മൗനവ്രതമാണെങ്കിൽ അത് തകർക്കാൻ ഞാനൊരു വിദ്യ പ്രയോഗിക്കാം. ഞാനൊരു സംഗതി തരാം, പിടിച്ചോണേ. അങ്ങനെ ഫോണിലൂടെ ഉമ്മ കൊടുക്കുകയാണ് ശാലിനി. എന്നാൽ അത് കിട്ടുന്നത് സത്യാമ്മയ്ക്കും. അത് കിട്ടിയ ഉടനെ സത്യാമ്മ ദേഷ്യത്തിൽ ഫോൺ കട്ടാക്കുന്നു. ഫോൺ കട്ടാക്കിയപ്പോൾ ശാലിനി ഏ എന്ന് പറഞ്ഞ് ഫോണിലോട്ട് നോക്കുന്നു. ഏ എന്ത് പറ്റി കട്ട് ചെയ്യാൻ? എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നയാണല്ലോ. പെട്ടെന്ന് കിട്ടിയപ്പോൾ ഞെട്ടിപ്പോയോ എന്നൊക്കെ ശാലിനി വിചാരിക്കുന്നു. ദേഷ്യത്തിൽ സത്യാമ്മ ആ ഫോൺ അവിടെ വെച്ചിട്ട് പോകുകയാണ്. ഒന്നും കൂടി വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ശാലിനി ഒന്നും കൂടി വിളിക്കുകയാണ് ആ ഫോണിലേക്ക് വിഷ്ണുവിനെ. വിഷ്ണു കുളിച്ചു കഴിഞ്ഞിട്ട് ബെല്ലടിക്കുന്നത് കേട്ടിട്ട് വരുന്നു. ആ ഇത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കാൻ വരുന്നു. ശാലിനിയുടെ പേര് കണ്ടപ്പോഴേ വളരെ സന്തോഷത്തിൽ ഫോൺ എടുക്കുകയാണ് വിഷ്ണു. ഹലോ ശാലിനി. ആ എന്ത് പറ്റി ഇപ്പോൾ ശബ്ദം പുറത്തു വന്നല്ലോ എന്ന് ശാലിനി ചോദിക്കുന്നു. എന്ത് എന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ ശാലിനി പറയുന്നു, ഇത്രയും നേരം ഞാൻ വാദോരാതെ സംസാരിച്ചപ്പോൾ മിണ്ടാതിരിക്കുമല്ലായിരുന്നോ? ഒരു ഗിഫ്റ്റ് തന്നപ്പോഴേക്കും കട്ട് ചെയ്യുകയും ചെയ്തു എന്ന് ശാലിനി പറയുന്നു. വിഷ്ണു പറയുന്നു, ഏ എന്തോന്ന്? ഇത്രയും നേരം ആരായിട്ട് സംസാരിച്ചെന്നാ? ശാലിനി പറയുന്നു, ഈ നമ്പറിലാണ് ഞാൻ വിളിച്ചത്, ആരോ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. വിഷ്ണു പറയുന്നു, അയ്യോ അതാരാന്ന് എനിക്കറിയില്ല, ഞാൻ പുറത്തായിരുന്നു. അപ്പം ശാലിനി പറയുന്നുണ്ട്, അപ്പോൾ അതാരാ? വിഷ്ണു പറയുന്നു, അയ്യോ എനിക്കറിയില്ല, സുസ്മിതയായിരിക്കും. ശാലിനി പറയുന്നു, വിഷ്ണുവേട്ടൻ കുളിക്കുന്ന സമയത്തൊക്കെ അവൾ റൂമിൽ കയറി വരുമോ അത് കേട്ട്? വിഷ്ണു പറയുന്നു, അവളെ നിനക്കറിയില്ലേ, തോരപ്പൻ്റെ സ്വഭാവമല്ലേ അവൾക്ക്, ഏത് മാളത്തിൽ നിന്നാ തല പൊക്കുന്നേന്നറിയില്ല. ശാലിനി പറയുന്നു, അവളെക്കുറിച്ച് അകറ്റി നിർത്തിക്കോണം കേട്ടോ, എല്ലാ പെണ്ണുങ്ങളെപ്പോലെ എനിക്കും കുറച്ച് സ്വാർത്ഥയൊക്കെ ഉണ്ടേ. അത് കേട്ട് വിഷ്ണു ചിരിക്കുന്നു. കൂമ്പിനിട്ട് അടികിട്ടുന്നത് അവക്കല്ല വിഷ്ണുവേട്ടനായിരിക്കും എന്ന് ശാലിനി പറയുന്നു. ഓ സമ്മതിച്ചു, ഈ ഒരു രാത്രിയുടെ കാര്യം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇയാൾ നേരിട്ട് തന്നെ കൈകാര്യം ചെയ്തോ എന്നൊക്കെ വിഷ്ണു പറയുന്നു. ഇനി ഞാൻ അവിടെ കാലുകുത്തിയിട്ട് ആദ്യം ചെയ്യുന്നത് സുസ്മിതയുടെ പെട്ടിയും പ്രമാണവും എടുത്ത് പുറത്തിടുകയാണ്. അതിപ്പോൾ ആര് തടഞ്ഞാലും വേണ്ടിയില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അവൾക്ക് എന്താ കാര്യം? വിഷ്ണു പറയുന്നു, അതൊക്കെ അങ്ങ് നേരിട്ട് ചോദിച്ചോ, ഒരു രാത്രിയുടെ കാര്യം കൂടിയല്ലേ ഉള്ളൂ. വിഷ്ണു പറയുന്നു, ആ പിന്നെ ഇന്ന് രാത്രി എനിക്ക് ഉറക്കമില്ല. അത് കേട്ട് ശാലിനി പറയുന്നു, അതെന്ത് പറ്റി, കൊതുകുണ്ടോ അവിടെ? വിഷ്ണു പറയുന്നു, അതല്ല എൻ്റെ ചുന്തരിപ്രാവ് നാളെ ഇങ്ങോട്ട് വരികയല്ലേ, അതുകൊണ്ടാ. അത് കേട്ട് ചിരിക്കുകയാണ് ശാലിനി. എന്നിട്ട് പറയുന്നു, എന്നെയാണോ ഉദ്ദേശിച്ചത്? വിഷ്ണു പറയുന്നു, പിന്നെ അല്ലാതെ ആരെയാ? ശാലിനി പറയുന്നു, ഞാൻ നേരത്തെ അവിടെ താമസിച്ചിട്ടുണ്ടല്ലോ ഒരേ ബെഡ്റൂമിൽ. വിഷ്ണു പറയുന്നു, അതുപോലെയാണോ ഇത്? അന്ന് നമ്മൾ കീരിയും പാമ്പും അല്ലേ? അപ്പോൾ ഇപ്പോഴോ എന്ന് ശാലിനി ചോദിക്കുന്നു. ഇപ്പോൾ ഇണപ്രാവുകൾ എന്ന് വിഷ്ണു പറയുന്ന ഒരു നാണത്തോടെ. അതെ, പിന്നെ നേരത്തെ കോൾ അറ്റൻഡ് ചെയ്ത ആൾക്ക് എന്തോ ഗിഫ്റ്റ് കൊടുത്തെന്ന് പറഞ്ഞല്ലോ, അത് എനിക്കും കൂടി കിട്ടുമോ? അപ്പം ശാലിനി പറയുന്നു, അയ്യേ അപ്പോൾ ആ രാക്ഷസിക്കാന്നോ ഞാൻ ഉമ്മ കൊടുത്തത്? ഏ ഉമ്മയായിരുന്നോ എന്ന് വിഷ്ണു ചോദിക്കുന്നു. എന്നാൽ പെട്ടെന്നാകട്ടെ, പിന്നെ എത്ര വേണമെങ്കിലും സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. പിന്നെ നഷ്ടം വരുമെന്ന് പേടിക്കേണ്ട, പലിശയടക്കം ഞാൻ തിരിച്ചു തന്നോളാം. ശാലിനി പറയുന്നു, അതൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ആലോചിക്കാം.
പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് ശാലിനി പറയുന്നത് കേട്ട് വിഷ്ണു പറയുന്നു, ഏയ് അത് പറ്റില്ല. അങ്ങനെ ശാലിനി ഫോൺ കട്ട് ചെയ്യുകയാണ്. ഷോ കട്ട് ചെയ്തു ദുഷ്ട എന്നൊക്കെ വിഷ്ണു പറയുന്നു. അങ്ങനെ സന്തോഷത്തോടെ ആലോചിച്ചിരിക്കുകയാണ് ശാലിനി. മതി, നാളെ മതി എന്നൊക്കെ വിഷ്ണുവും പറയുന്നുണ്ട്. എന്നിട്ട് ഫോണൊക്കെ ഒരു ഉമ്മ കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് വളരെ സന്തോഷത്തോടെ വിജയലക്ഷ്മിയുടെ വീട്ടിൽ ബെഡ്റൂമിലിരിക്കുകയാണ് രാജീവ്. ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബെഡ്റൂം ബെഡിൽ നിന്ന് മേണിയിട്ടിട്ട് രാജീവ് വിചാരിക്കുന്നു, ആൾക്കൊരു സർപ്രൈസ് കൊടുത്തിട്ടായല്ലോ തുടക്കം. അങ്ങനെ അവിടെ ഒളിച്ചു നിൽക്കുകയാണ് രാജീവ്. അവിടേക്ക് കൃഷ്ണൻകുട്ടി വരുന്നു. കൃഷ്ണൻകുട്ടിയെ കെട്ടിപ്പിടിക്കുകയാണ് രാജീവ്. അയ്യോ എന്താടാ ഇത് എന്നൊക്കെ രാജീവ് പറയുന്നു. അല്ല, ഞാൻ അമ്മാവനോടുള്ള സ്നേഹം കൊണ്ട് എന്നൊക്കെ രാജീവ് പറയുന്നു. ആളെ പേടിപ്പിച്ചിട്ടാണ് അവിടെ സ്നേഹിക്കുന്നത്. നിന്റെ അമ്മയെ പോലെ എനിക്ക് വല്ല അറ്റാക്കും വന്നിരുന്നെങ്കിലോ എന്നൊക്കെ കൃഷ്ണൻകുട്ടി പറയുന്നു. അമ്മാവനെന്തിനാ ഇവിടെ വന്നത് എന്ന് രാജീവ് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഇവിടെയെങ്ങാണോ ഉണ്ടോ എന്ന് നോക്കി വന്നതാ എന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു. ഇവിടെ അമ്മാവൻ്റെ മൊബൈലൊന്നുമില്ല, ഒന്ന് പോയേ, എനിക്കൊന്ന് ഉറങ്ങണം എന്ന് രാജീവ് പറയുന്നു. ഓ, കുഴമ്പിട്ടൊന്ന് തടവണം, പെരുമ്പാവ ചുറ്റിപ്പിടിച്ചതുപോലല്ലേ പിടിച്ചത്, അയ്യോ എന്ന് പറഞ്ഞ് കൃഷ്ണൻകുട്ടി അവിടെ നിന്നും പോകുന്നു. ഷേ അയ്യേ എന്നൊക്കെ പറഞ്ഞ് ബെഡിൽ ഇരിക്കുകയാണ് രാജീവ്. അവിടേക്ക് പുഞ്ചിരിയോടെ വരികയാണ് ഷാരി. എന്നിട്ട് വാതിൽപ്പടിയിൽ നിന്നും പുഞ്ചിരിയോടെ ഷാരി രാജീവിനെ നോക്കുന്നു. രാജീവിൻ്റെ അരികിൽ നിന്നും സർ എന്ന് വിളിക്കുകയാണ് ഷാരി. ഷാരി അവിടെ വന്നത് ആദ്യം രാജീവ് കണ്ടില്ല. അങ്ങനെ ഷാരി തിരിഞ്ഞു നോക്കി, ഷാരിയെ തന്നെ നോക്കിയിരിക്കുകയാണ് രാജീവ്. പാലെവിടെ എന്ന് രാജീവ് ചോദിക്കുന്നു. പാലോ എന്ന് ഷാരി ചോദിക്കുന്നു. അല്ല, ഒരു ഗ്ലാസ് പാലുണ്ടാവില്ലേ എന്ന് രാജീവ് ചോദിച്ചപ്പോൾ, അയ്യോ സാർ രാത്രി പാല് കുടിക്കുന്ന ശീലമുണ്ടായിരുന്നോ, ഞാൻ അറിഞ്ഞില്ല ഷോ എന്നൊക്കെ ഷാരി പറയുന്നു. ഷോ എടോ, ഇന്ന് നമ്മുടെ ആദ്യരാത്രിയല്ലേ, അതറിയാവോ തനിക്ക് എന്ന് രാജീവ് പറയുന്നു. ഞാൻ പോയി പാലെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഷാരി പുറത്തേക്ക് പോകാൻ പോകുന്നു. ഇനി പോകണ്ട, അങ്ങനെയൊക്കെ ചില രീതികളുണ്ടെന്നേ ഉള്ളൂ. ഈ ആദ്യരാത്രിയിൽ ഒരു ഗ്ലാസ് പാല് രണ്ടുപേരും പങ്കുവെച്ച് കുടിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ ഭാര്യ ഭർത്താക്കന്മാരെ വിവാഹശേഷം അവരുടെ സുഖവും ദുഃഖവും അടക്കം എല്ലാം ഒന്നുപോലെ പങ്കുവയ്ക്കും എന്നുള്ളതിൻ്റെ സൂചനയാണത്. ആ ബന്ധം പാല് പോലെ പരിശുദ്ധവും പവിത്രവുമാണ്. ഷാരി പറയുന്നു, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു സർ. അതോർത്ത് വിഷമിച്ച് നിൽക്കുകയാണ് ഷാരി. അത് കേട്ട് രാജീവ് പറയുന്നു, എന്താ ഇയാളിങ്ങനെ തൊട്ടാവാടിയായാലോ, ഇതിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാൻ ആരും മുൻകൈ എടുക്കില്ല. നമ്മുടെ കാര്യം നമ്മൾ തന്നെ കണ്ടെത്തണം. ആ അത് വിട്, അതിരിക്കട്ടെ, ഇയാളെന്താ വൈകിയത്? ഷാരി പറയുന്നു, അടുക്കളയിൽ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, രാവിലത്തേക്ക് മാവും അരച്ചു വെച്ചു. രാജീവ് പറയുന്നു, ഇയാൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുക, കുടുംബത്തിലെ ഹോം നേഴ്സോ വേലക്കാരിയോ ഒന്നുമല്ല താനിവിടെ. ഇപ്പോൾ അമ്മ ചോദിച്ച സ്ത്രീധനമായിട്ട് വന്നു കയറിയ പെണ്ണാണ്, അപ്പോൾ അതിനുള്ള അവകാശത്തിലും അധികാരത്തിലും നിൽക്കണം എപ്പോഴും. അമ്മയ്ക്ക് വയ്യാതിരിക്കുക എന്നുള്ളത് ശരി തന്നെ, അമ്മാവനെ കൊണ്ടാണെങ്കിൽ അടുക്കള ജോലികളൊന്നും പറ്റത്തില്ല. സമയം കിട്ടുമ്പോൾ ഞാനും സഹായിക്കാം ഇയാളെ അടുക്കളയിൽ. അത് കേട്ട് ഷാരി പറയുന്നു, അയ്യോ വലിയ പഠിപ്പൊക്കെയുള്ള സാറ്. അത് കേട്ട് രാജീവ് പറയുന്നു, എടോ പഠിപ്പ് ഇതുമായിട്ട് എന്താടോ ബന്ധം, ഭാര്യയെ സഹായിക്കുന്നതിൽ ഒരു കുറച്ചിലുമില്ല. മന്ത്രിമാരടക്കം വലിയ പദവിയിലിരിക്കുന്നത് വരെ ഭാര്യയെ സഹായിക്കാറുണ്ട്, അടുക്കളയിലും കയറാറുണ്ട്. ബെഡ്റൂം മാത്രമല്ല കിച്ചണും ഷെയർ ചെയ്യപ്പെടേണ്ടതാണ്. തൽക്കാലം ഇതൊരു തർക്കവിഷയമാക്കി നമ്മുടെ വിലയേറിയ സമയം കളയണ്ട എന്ന് പറഞ്ഞ് വാതിലടയ്ക്കുകയാണ് രാജീവ്. ഷാരിയാണെങ്കിൽ നാണത്തോടെ നിൽക്കുന്നു. വരാനിരിക്കുന്ന കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.